ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറയുവാനുള്ളത്, ഒരിക്കൽ പോലും തളരരുത്. ജീവിതത്തിൽ തളരുന്ന അനുഭവങ്ങൾ പലതുണ്ടാകും. എന്നാൽ മക്കൾ ദൈവം നൽകുന്ന ദാനമാണ്, ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലമാണ്. ദൈവം അറിയാതെ ഒരു കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിൽ ലഭിക്കയില്ല. ഈശ്വരനാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തന്നത്. സ്പെഷ്യൽ പേരൻസ് ആണ് നമ്മൾ. എല്ലാവരുടെയും കയ്യിൽ ഈ കുട്ടിയെ ഒരിക്കലും നൽകുകയില്ല. ദൈവം നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ നന്നായി ശുശ്രൂഷിക്കുവാൻ കഴിവുള്ളത് സ്പെഷ്യലായിട്ടുള്ള പേരൻസ് ആണ് നമ്മളെന്ന് മനസ്സിലാക്കിയാണ് ദൈവം നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയത്. ദീപ്തി എന്നാൽ പ്രകാശം, ശോഭ എന്നൊക്കെയാണ് അർത്ഥം. പ്രകാശമോ ഇരുളിനെ തുടച്ചു നീക്കുന്ന പ്രതിഭാസം. പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് മണക്കാല എന്ന മലയോര ഗ്രാമത്തിന്റെ പ്രകാശമായി മാറുകയാണ് ദീപ്തി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, അതായത് ദീപ്തി സ്പെഷ്യൽ സ്കൂളും അനുബന്ധ പ്രവർത്തനങ്ങൾ. ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ജീവിതത്തിൽ പ്രതീക്ഷയുടെ തിരുനാളമായി മാറുന്നു ഇന്ന് ഈ സ്ഥാപനം. വേദാധ്യാപക ദമ്പതികളായ ഡോക്ടർ മാത്യു സി വർഗീസ്, ഡോക്ടർ സൂസൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ദൈവം നൽകിയ ദർശനപ്രകാരമാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അതിനു മുഖാന്തരമായത് ഭിന്നശേഷിയോടെ പിറന്ന തങ്ങളുടെ മകൻ ജ്യോതിഷിന്റെ ജീവിത പരിപാലനമാണ്. ഇന്ന് 3 ജില്ലകളിൽ നിന്നായി ഭിന്നശേഷിക്കാരായ 200-ൽ പരം കുട്ടികൾ ഇവിടെ ജീവിതം പഠിക്കുവാൻ ശ്രമിക്കുകയാണ്. രണ്ടായിരത്തി 2009 ദീപ്തി സെന്റർ ഫോർ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൾസി എന്ന സ്ഥാപനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫിസിയോതെറപ്പി നൽകുക എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം. ഞങ്ങളുടെ മകൻ ജ്യോതിഷ്, അവൻ ജനിച്ചത് മുതൽ അവന് കൊടുത്ത ഫിസിയോതെറപ്പി, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പോയി കൊടുത്ത സേവനങ്ങളൊക്കെ, സമാനമായ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ചിന്തിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാനും കുഞ്ഞിന് വേണ്ട തെറപ്പികളൊക്കെ നൽകുവാനും സാധിക്കും. എന്നാൽ ഇതിന് സാധിക്കാത്ത മാതാപിതാക്കളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ജ്യോതിഷ്മോന്റെ ജനനത്തിന് മുൻപ് തന്നെ ജ്യോതിഷിന്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് ദൈവം അറിയിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ദൈവം ഞങ്ങളെ നയിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ജ്യോതിഷിന്റെ ജനനമാണ് അവൻ പല രീതിയിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും അതുപോലെ ഞങ്ങളുടെ പെർസ്പെക്റ്റീവും മാറ്റുവാൻ ഇടയായി തീർന്നത്. സുവിശേഷ വേലയിലായിരുന്ന, സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടൊരു അധ്യാപകരായിരുന്ന ഞങ്ങളെ മറ്റൊരു സ്ഥാനത്തേക്ക്, മറ്റൊരു പ്രവൃത്തിക്കായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം നയിക്കുകയായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ചിന്തിക്കാത്ത ഒരു വഴിയിലേക്ക് ദൈവം ഞങ്ങളെ നയിക്കുകയായിരുന്നു. 2010 ഭിന്നശേഷിക്കാരായ കുട്ടികൾ സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഡൗൺ സിൻഡ്രം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, വിഷ്വലി ഇംപേർഡ്, ലേണിംഗ് ഡിഫിക്കൽറ്റി, ADHD എന്നീ കുട്ടികൾക്ക് വേണ്ടി ഈ സ്ഥാപനം ഞങ്ങൾ തുറന്നു കൊടുത്തു. അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് മാത്രമല്ല, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൂടെ ഞങ്ങൾ എഡ്യൂക്കേഷണൽ നീഡ്സ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, വിവിധ തെറപ്പിസ്റ്റ്, ഫിസിയോ ഓക്കുപ്പേഷൻ, സ്പീച്ച്, ബിഹേവിയർ തെറപ്പി, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇവയെല്ലാം നമ്മൾ ഈ സ്കൂളിൽ നൽകി വരുന്നു. അധ്യാപകരും തെറപ്പിസ്റ്റുമായ ഞങ്ങൾ എല്ലാവരും ചേർന്ന് രാവിലെ 9 മണിക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളിൽ കാണുന്ന മാറ്റങ്ങൾ വലിയതാണ്. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ സംസാരിക്കുകയും നടക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കുകയും, അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവരുടെ വിവിധ തരത്തിലുള്ള ശേഷികൾ വർദ്ധിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. സെൻസറി ഇന്റഗ്രേഷൻ തെറപ്പി നൽകുന്നുണ്ട്. എക്യുപ്മെന്റ്സ് വെച്ച് സെൻസറി റൂം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മാത്രമല്ല ഞങ്ങൾ ആശ്രയം വെക്കുന്നത്. കാരണം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എല്ലാ കുഞ്ഞുങ്ങളും നടക്കണം, കുഞ്ഞുങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം, ദീപ്തി എന്ന് പറയുന്ന ഒരു ഹീലിംഗ് സെന്ററായി മാറണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും നടക്കണം, വീൽ ചെയറിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നടക്കണം, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ സംസാരിക്കണം. മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമാണ് സ്കൂളിലേക്ക് വിടുന്നത്. ഞങ്ങൾ വലിയൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിലല്ല,
ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അനേക മാതാപിതാക്കളെ അവരുടെ കുട്ടികളുമായിട്ട് ഇവിടേക്ക് അയക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല. മെയിൻ സ്ട്രീം സ്കൂളുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കാമെന്നുള്ളത് അസാധ്യമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ആരംഭിക്കണമെന്നുള്ള പ്രത്യേക നിയോഗം ദൈവം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. കഴിഞ്ഞ 15 വർഷങ്ങളായി ദൈവം ഈ സ്ഥാപനത്തെ വളരെ അത്ഭുതകരമായി അതിശയകരമായി മുമ്പോട്ട് നയിക്കുന്നു. വ്യത്യസ്ത വെല്ലുവിളികളുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് പരിശീലനം നൽകുന്ന ടീച്ചേഴ്സ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾ, അതുപോലെ മറ്റ് പ്രവർത്തകർ, വോളണ്ടിയേഴ്സ്, ഇതിലുപരിയായിട്ട് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പേരൻസ്, അങ്ങനെ ദീപ്തി ഇപ്പോൾ ഒരു വലിയ കുടുംബമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള ഒരു മകന്റെ പേരൻസ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, പല അവസരങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തെന്ന് അവർ പറയുമ്പോൾ അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ അനുഭവത്തിലൂടെ അവർക്ക് പ്രോത്സാഹനവും ഉത്തേജനം കൊടുക്കുവാനും ദൈവം സഹായിക്കുന്നു. പല പേരൻസും ഞങ്ങളോട് നിറകണ്ണുകളോട് പറഞ്ഞ സാക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. സാറിനും സൂസൻ മാഡത്തിനും ദൈവം ജ്യോതിഷ് എന്ന മകനെ നൽകിയതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയായി തീർന്നതെന്ന് അവർ പലപ്പോഴും പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിക്കുന്ന പരിശീലനത്തിൻ്റെ ഫലമായി നല്ല നിലയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം. എന്നാൽ അതിലുപരിയായിട്ട് ദൈവം അവർക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി ഏത് ഉദ്ദേശത്തിനായി ഈ ലോകത്തിലേക്ക് ദൈവം അവരെ അയച്ചോ ആ ഉദ്ദേശം അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും പൂർണ്ണമായിട്ടും നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രാർത്ഥനയും ആഗ്രഹം. 2009 നമ്മൾ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ ആദ്യം 5 കുഞ്ഞുങ്ങളാണ് സെന്ററിലേക്ക് തെറപ്പിക്കായിട്ട് വന്നത്. സെർവപാൾസിയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആദ്യം ഞങ്ങൾ ഈ സെന്റർ ഓപ്പൺ ചെയ്തതെങ്കിലും വിവിധതരത്തിലുള്ള കുഞ്ഞുങ്ങൾ വരുവാൻ, വിവിധ കണ്ടീഷനിലുള്ള കുഞ്ഞുങ്ങൾ വരുവാൻ തുടങ്ങിയതോടുകൂടെ ഞങ്ങൾ സ്കൂള് എല്ലാ കുട്ടികൾക്കും വേണ്ടി ഓപ്പൺ ചെയ്തു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് വരുവാൻ തുടങ്ങി. നല്ല രീതിയിൽ മാറ്റങ്ങൾ കണ്ട് അവർക്ക് സന്തോഷമായി. അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങൾ വരുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി 2010 സ്കൂൾ ഓപ്പൺ ചെയ്തത്. ഈ സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇവിടെ വന്ന് ഇരിക്കുവാൻ തുടങ്ങി. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകി തുടങ്ങി. അവർക്ക് കൗൺസിലിംഗ് നിരന്തരമായി ഞങ്ങൾ നൽകി കൊടുത്തു. ഒരു കൗൺസിലിംഗ് വിദഗ്ധ ഇവിടെ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിലിംഗ് നൽകിക്കൊണ്ടിരുന്നു. കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് പേരൻസ് പറയുവാൻ തുടങ്ങിയത്, അമ്മമാര് പറയാൻ തുടങ്ങി. ഞങ്ങൾ എപ്പോഴും ഈ കുഞ്ഞുമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റു പേരുകളൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് ഞങ്ങൾ കരഞ്ഞു. എന്നാൽ ദീപ്തിയാണ് ഞങ്ങളെ ചിരിക്കുവാൻ പഠിപ്പിച്ചത്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ചിരിക്കുവാൻ പഠിപ്പിച്ചത് ദീപ്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ദീപ്തി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, അതായത് CDC. 2 മുതൽ 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായി ലിറ്റിൽ ഫ്ലവർ മോണ്ടിസോറി ആൻഡ് പ്ലേ സ്കൂൾ. 3 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ദീപ്തി സ്പെഷ്യൽ സ്കൂൾ. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ദീപ്തി വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ. എന്നിങ്ങനെ 4 സ്ഥാപനങ്ങളാണ് ദീപ്തി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ളത്. ഇഗ്നൈറ്റ് കൗൺസിലിംഗ് സെന്ററും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്കായി മാതൃദീപ്തി തൊഴിൽ പരിശീലന കേന്ദ്രവും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നു.
തയ്യൽ പരിശീലനം, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, പാചക പരിശീലനം, സോപ്പ് പേന ആദിയായ ചെറുകിട തൊഴിൽ പരിശീലനം തുടങ്ങിയവയെല്ലാം മാതൃദീപ്തിയിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല, സ്കൂളിലേക്ക് വരാനാകാതെ പൂർണ്ണമായി വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഹോം കെയർ സംവിധാനവും പ്രവർത്തിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുക എന്നതും പരിശീലനം നൽകുക എന്നതും ഏറെ ശ്രദ്ധയും ഒരുക്കവും ആവശ്യമുള്ള ദൗത്യമാണ്. അതിനായി അവരുടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കുക എന്നതും സ്കൂളിൻ്റെ പ്രധാന ലക്ഷ്യത്തിൽ പെടുന്നു. 2009 ദീപ്തി സെൻറ്റർ ഫോർ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാലസി എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. അന്ന് ഒരു കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 20 പെൺകുഞ്ഞുങ്ങൾ ഇവിടെ വരികയുണ്ടായി. 2010 കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി. അടൂർ പ്രദേശത്തുള്ള പല സ്കൂളുകളും സന്ദർശിച്ചു. അവർക്ക് അഡ്മിഷൻ വേണമെന്ന് പറയുകയുണ്ടായി. പക്ഷെ പല സ്കൂളുകളിൽ നിന്നും അഡ്മിഷൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നു 2010 ഓഗസ്റ്റ് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാനിടയായി. ഇന്ന് 200 കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസങ്ങൾ പല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ആദ്യ സമയത്ത് വന്ന കുഞ്ഞിന് നെക്ക് കൺട്രോൾ ഇല്ലായിരുന്നു, സിറ്റിംഗ് ബാലൻസ് ഇല്ലായിരുന്നു, ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇന്ന് ആ കുഞ്ഞ് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ എയ്ഡോടുകൂടെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരിത് നമ്മൾ ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വന്ന വ്യത്യാസം മാതാപിതാക്കൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പല കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വരികയും അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പഠിച്ചൊരു കുഞ്ഞ് തന്നെ NIOS 10th 12th എഴുതിയതിനു ശേഷം അനിമേഷൻ കോഴ്സ് പഠിച്ചു. ഇന്ന് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ ആ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി ഓർക്കുമ്പോൾ അവർ 18 കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യും? കുടുംബത്തിന് സാധാരണ ഒരു വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ 18 കഴിഞ്ഞ് അവൻ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടുകാർക്കൊരു അത്താണിയാവുന്ന ഒരിതാണ് കാണാറുള്ളത്. ഈ കുഞ്ഞുങ്ങളുടെ സിറ്റുവേഷനിൽ അവർ എന്തായിത്തീരും എന്ന് മാതാപിതാക്കൾക്ക് വളരെയേറെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് ഒരു ജോലിക്ക് കയറി സാലറി കിട്ടിയപ്പോഴത്തെ ആ മാതാപിതാക്കളുടെ സന്തോഷം വളരെ ഇതായിരുന്നു. അത് കേട്ടപ്പോൾ നമുക്കും വളരെ പ്രചോദനമായി. അനേക കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ അവസരം ഒരുക്കണമെന്ന് ഇതായി. ഈ വർഷത്തെ ഞങ്ങളുടെ എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 മുകളിലുള്ള 10 കുഞ്ഞുങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് റെഡിയാക്കണം എന്നുള്ളൊരിതാണ്. അതിൻ്റെ ഉള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേരൻസിന് ഒട്ടും ആശയില്ലാതിരിക്കുന്ന പേരൻസിന് അവർക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം ഇതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഇതിനെക്കുറിച്ച് വളരെയേറെ അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ സ്കൂൾ നമ്മൾ പല അവയർനെസ് ക്ലാസ്സുകളും പഞ്ചായത്തിലും അതുപോലെ തന്നെ പല സ്കൂളുകളിലും പല കമ്മ്യൂണിറ്റി ഏരിയാസിലും നമ്മളിത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിവില്ല എന്ന് നമ്മൾ മാറ്റാതെ കഴിവുണ്ട്. നോർമൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇവരെയും കൊണ്ടുവരാൻ പറ്റും. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമാക്കി SERT സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിക്കൊപ്പം കമ്പ്യൂട്ടർ, യോഗ, കൃഷി, മ്യൂസിക്, ബാൻഡ്, ഡാൻസ്, സ്പോർട്സ് എന്നിവയിലും അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. കേരളത്തിൽ നിന്നും 3 സ്കൂളുകൾക്ക് മാത്രം ലഭ്യമായിട്ടുള്ള അംബ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിശീലനമാണ് നൽകി വരുന്നത്. സെറിബൽ പാൾസി, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ബുദ്ധിവൈകല്യം, കാഴ്ചപ്പരിമിതി, പഠനവൈകല്യം എന്നിങ്ങനെ പരിമിതികളിൽ ഉഴലുന്ന കുട്ടികളാണ് പ്രധാനമായും ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവരുടെ ശാരീരിക പരിമിതികൾ മനസ്സിലാക്കി ഫിസിയോ, ഓക്കുപേഷണൽ, സ്പീച്ച്, ബിഹേവിയറൽ തെറാപ്പികളും നൽകി വരുന്നുണ്ട്. ഇവിടെ പരിശീലനം ലഭിച്ച കുട്ടികൾ സ്വയം പര്യാപ്തത നേടാനും ജീവിതത്തെ ഗൗരവമായി കാണാനും തുടങ്ങിയിരിക്കുന്നു എന്നതും സന്തോഷ വാർത്തയാണ്. ഭിന്നശേഷിക്കാരായ തങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിച്ചിരുന്ന അനേകം മാതാപിതാക്കൾക്ക് ദീപ്തി ഫൗണ്ടേഷൻ ഇന്ന് ഒരു പ്രതീക്ഷയും പ്രകാശവുമായി മാറുകയാണ്. 2015 ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തത് മോനു വേണ്ടി. മോന് CP ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നൊരു 10-30 അമ്മമാരോടുണ്ട്. അപ്പൊ ഞങ്ങള് അവന് CP പല തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരമ്മമാരിലോട് വന്ന് രാവിലെ കുഞ്ഞുങ്ങളോട് വന്നിട്ട്
നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പരിശീലനങ്ങൾ ഞങ്ങൾക്കും അതുപോലെ കിട്ടുന്നുണ്ട്. ഞങ്ങളും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഞങ്ങൾ ഒരു 10-30 അമ്മമാർ തയ്യല്, അച്ചാർ യൂണിറ്റ്, സോപ്പുപൊടി നിർമ്മാണം, മെഴുകുതിരി, അങ്ങനെ പല പല മേഖലകളിൽ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. തയ്യലിന് ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വരുമാനം ഞങ്ങൾക്കുണ്ട്. പല പല കാര്യങ്ങൾ ഒരുപാട് പിന്നെ പരിശീലനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളൊക്കെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പത്ത് 12 കൊല്ലമായി ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. നമുക്കൊരു സ്പെഷ്യൽ കുഞ്ഞുങ്ങളെന്ന് നമുക്ക് ഒരിക്കലും ഇവരെ പറയാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ആക്ടിവിറ്റീസിലൂടെയും കുഞ്ഞുങ്ങൾ ഞാനിപ്പം വന്ന ആ ഒരു ടൈം മുതൽ ഇത്ര ഈ ഒരു 10-11 വർഷം കൊണ്ട് അവർക്ക് കഴിയുന്നതിലും അധികമായിട്ടുള്ള കലാ പരിചയം കുഞ്ഞുങ്ങൾക്ക് കിട്ടിയെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം കലോത്സവങ്ങളിലായാലും മറ്റ് ഏത് ആക്ടിവിറ്റി മേഖലകളിലായാലും കുഞ്ഞുങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവർ കാണികൾക്ക് മുമ്പിൽ അല്ലെ ഓഡിയൻസിന് മുമ്പിൽ അവർ കാഴ്ചവെക്കുകയും ഏത് മേഖലയിൽ ആ കുഞ്ഞുങ്ങൾ പങ്കെടുത്താൽ അവർക്ക് ഒരു വിജയം സമ്മാനം ഉറപ്പായും കുഞ്ഞുങ്ങൾ നമ്മുടെ ഡി പി സ്കൂളിന് വാങ്ങിച്ച് തരിക എന്നുള്ള ആ ഒരു പ്രയത്നം കുഞ്ഞുങ്ങൾ തരുന്നതാണ് നമ്മുടെ ഡി പി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മേഡത്തിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ അതിലെ സ്റ്റാഫുകളോടൊപ്പം തന്നെയും ഈ കുഞ്ഞുങ്ങളാണ് നമുക്ക് എപ്പോഴും സന്തോഷവും നമ്മുടെ മനസ്സിനെ ആനന്ദകരവുമാകുന്നത്. രാവിലെ സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാവുന്ന കഴിവിൻ്റെ കുറച്ച് പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടിയ ഭയങ്കര ഒരു സാഫല്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ ദീപ്തി സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ഒരവസരം എനിക്ക് ലഭിച്ചു. ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒരുപക്ഷെ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിലും ഞാനിവിടെ കണ്ട പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരിൽ പലരും നല്ല മിടുക്കരാണ്. അവർ വളരെ വേഗത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ പലരും ഉള്ളത്. അവരെ ചിലരെ സെലക്ട് ചെയ്യുവാനായിട്ട് ചില സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില വർഷങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നന്നായി താലന്തുള്ള, നല്ല താളബോധമുള്ള, സംഗീതാത്മകമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്. അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അവരെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്. പക്ഷേ ഈ സ്കൂള് ആ ഒരു എഫേർട്ട് എടുത്തു. അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. വിശേഷാൽ അതിൻ്റെ പ്രിൻസിപ്പൾ പ്രിയ സൂസൻ ആൻ്റി, അതുപോലെ മറ്റ് എല്ലാ അധ്യാപകരെയും ഓർത്ത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. തീർച്ചയായിട്ടും അനേക കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ, പുറം ലോകം അറിയത്തക്ക നിലയിൽ അവരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ ഈ സ്കൂളെടുക്കുന്ന എഫേർട്ട്, അവരെടുക്കുന്ന ബുദ്ധിമുട്ട്, അവർ സഹിക്കുന്ന സഹനം, അത് വളരെ സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും അത് അഭിമാനകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും നമ്മൾ നോക്കുമ്പോൾ വലിയ കഴിവുകളൊന്നും കാണത്തില്ല. പക്ഷേ അത് ആ കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. ചില നാളത്തെ പരിശ്രമം കൊണ്ടാണത് സാധ്യമാകുന്നത്. അതിനായിട്ട് ഈ സ്കൂൾ വളരെയധികം പരിശ്രമിക്കുന്നു. ഇവിടുത്തെ അധ്യാപകരും അതിനായിട്ട് നിലകൊള്ളുന്നു. നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയാനായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു കൃഷിയിടമുണ്ട്. ഇത് മാത്രമല്ല, പഞ്ചായത്തിൽ കൂടി കൃഷിക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.
സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നല്ല പാഠപ്രവർത്തനങ്ങൾ, മലയാള മനോരമയുടെ നല്ല പാഠപ്രവർത്തനങ്ങൾ. ഈ നല്ല പാഠപ്രവർത്തനങ്ങൾ പല വർഷങ്ങളായിട്ട് A+ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും സ്കൂളിന് A+ ലഭിക്കുകയുണ്ടായി. സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ കുടുംബങ്ങളെയോ കണ്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയോ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്നത് എല്ലാ വർഷവും ദീപ്തി സ്കൂളിലെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് അതൊരു വൻ വിജയമായി തീർക്കുവാനിടയായി. ഈ കുട്ടികൾ നിസ്സാരരല്ല, ഏറെ കഴിവുള്ളവർ തന്നെയാണ്. പാട്ടും ഡാൻസും മിമിക്രിയും മറ്റ് കലാപ്രകടനങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ അവരിൽ നിന്നും പുറത്തേക്ക് വരുന്നു, അവരുടെ നാവിനും അത് വഴങ്ങുന്നു. പലപ്പോഴും ഭിന്നശേഷിയുടെ പേരിൽ നാം ഈ കുട്ടികളെ മാറ്റി നിർത്തുകയാണ് പതിവ്. അവരിലെ ശേഷിയെ കണ്ടെത്തുകയും അവരിലെ നന്മയെ പ്രകാശിപ്പിക്കുകയും ചെയ്താൽ ഈ കുട്ടികളും നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്നതിന് ഒട്ടും സംശയമില്ല. മോന്റെ പേരെന്താ? എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ? കൊല്ലം, ആയിപ്പോയ, കോട്ടയം, ഇടുക്കി, എന്നോയ, തൃശൂർ, ആയിക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ. മോന്റെ പേരെന്താ? ഫർസൽ ഇസ്ലാം. എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, പിന്നെ സ്പോർട്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, യോഗ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? സ്പോർട്സ് ആണ്. സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? വീട്ടിൽ ഇരിക്കുന്നതാണോ ഇഷ്ടം, സ്കൂളിൽ വരുന്നതാണോ ഇഷ്ടം? വീട്ടിൽ ഇരിക്കുന്നതാണോ ഇഷ്ടം, സ്കൂളിൽ ഇരിക്കുന്നതാണോ ഇഷ്ടം? സ്കൂളിൽ ഇരിക്കുന്ന ഇഷ്ടം. നിരലും പറ്റിഞ്ഞ കൂടെ നടന്നപ്പോ, നിരലും പറ്റിഞ്ഞ കൂടെ നടന്നപ്പോ, ഇതല്ലി കുഞ്ഞ് നുറുന്നു വേട്ടം, കൊഞ്ഞു വീളയെന്ന പാടുന്ന ഇലും നാടകത്തിന്റെ പാറിയല്ലേ, പള്ളി കുടത്തിഞ്ഞ എമ്മടിയില്ലാതെ, പള്ളി കുടത്തിഞ്ഞ എമ്മടിയില്ലാതെ, ഉണ്ടര പാട്ടുന്നി പാടിയില്ലേ. നമ്മുടെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 0 to 3 years എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1000 days, 1000 ദിവസം കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേയ്സ് അത് മനസ്സിലാക്കി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സേവനത്തോടുകൂടെ അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടുകൂടെ നമ്മൾ ഡയഗ്നോസിസ്, അസസ്മെന്റ്, ഇന്റർവെൻഷൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിയെ നമുക്ക് പൂർണ്ണമായിട്ട് വിടുവിക്കുവാൻ സാധിക്കുകയും അതുപോലെ മെയിൻ സ്ട്രീമിലേക്ക് ഉയർത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഡോക്ടർ MKC നായർ സർ കേരളത്തിൽ ആദ്യമായി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് 1000 days ആർ സിഗ്നിഫിക്കന്റ് ഡേയ്സ് ഇൻ എ ചൈൽഡ്സ് ലൈഫ്. ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കുട്ടിയുടെ അസസ്മെന്റ് എടുക്കുകയാണ്. കുട്ടിയുടെ കേസ് ഹിസ്റ്ററി, മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് എപ്പോഴാണ് ഈ കുട്ടിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്, എന്ത് മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങിയത്, സംസാരത്തിലുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിലുള്ള ഇഷ്യൂസ് ആണോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ ഒരു അസസ്മെന്റ് എടുത്ത ശേഷമാണ് കുട്ടിക്ക് ഏതൊക്കെ തെറപ്പി കൊടുക്കണം, ഏത് രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടത് എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ ഏത് ക്ലാസ്സിലാക്കണം, എബിലിറ്റി അനുസരിച്ചും കുട്ടിയുടെ കുട്ടിയുടെ വ്യത്യാസങ്ങൾ അനുസരിച്ചും അല്ലെങ്കിൽ കുട്ടിയുടെ അനുഭവങ്ങൾ അനുസരിച്ചുമാണ് ഞങ്ങൾ ക്ലാസ് നിശ്ചയിക്കുന്നത്. അതിനുശേഷം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് അവരുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. ആ ക്ലാസ്സിലിരിക്കുന്ന 8 കുട്ടികളാണ്, ഒരു ക്ലാസ്സിൽ 8 കുട്ടികളാണ് ഒരു ടീച്ചർ നോക്കുന്നത്. എന്നാൽ 8 കുട്ടികളും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഒരിക്കൽ പോലും നമുക്ക് നോർമൽ സ്കൂളിലെ പോലെ എല്ലാ കുട്ടികളെയും ഒരേപോലെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല.
അങ്ങനെ ഓരോ കുട്ടികൾക്കും പഠനത്തിനായാലും അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ആയാലും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലുള്ള അവരുടെ ശേഷിയായാലും പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടാണ് ഭിന്നശേഷി എന്ന് പറയുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് നമ്മുടെ കുട്ടികൾ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് അതിന് മനസ്സിലാക്കി അവർക്ക് ഓരോരുത്തർക്കും വേണ്ട ഏത് ലെവലിലാണ് ആ കുട്ടികൾ എത്തിയിരിക്കുന്നത്, അവരുടെ സ്റ്റാറ്റസ് ഏതാണ്, കറൻറ്റ് ലെവൽ ഏതാണ്, ആ ലെവലിൽ നിന്നാണ് കുട്ടികളെ ഉയർത്തുവാൻ സാധിക്കുന്നത്. അവർക്ക് വായിക്കാൻ സാധിക്കുമോ, എഴുതാൻ സാധിക്കുമോ, സിറ്റിംഗ് ഉണ്ടോ. ഓട്ടിസം ADHD ഉള്ള കുട്ടികൾക്ക് സിറ്റിംഗ് കുറവാണ്. ഫസ്റ്റിലെ വരുമ്പോഴേ കുട്ടികൾ ഇരിക്കത്തില്ല, അന്നേരം അവർക്ക് സിറ്റിങ്ങിന് വേണ്ട ഉള്ള തെറാപ്പിയാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. സിറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കുട്ടിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അന്നേരം ഇത് ഒരു സമഗ്രമായ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളൊരു ട്രെയിനിങ് ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർക്ക് ഗ്രൂപ്പ് തെറാപ്പിയുണ്ട്, വിവിധ തരത്തിലുള്ള തെറാപ്പി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, അങ്ങനെ വിവിധ തരത്തിൽ കുട്ടികളുടെ ശേഷികൾ മനസ്സിലാക്കി അവർക്ക് പരിശീലനം നൽകി വരുന്നു. വലിയ മാറ്റങ്ങളാണ് കുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യകാലങ്ങളിൽ ഇവിടെ വന്ന കുഞ്ഞുങ്ങൾ വളരെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്പീച്ച് ഇല്ലായിരുന്നു, അവർക്ക് സിറ്റിംഗ് ബാലൻസ് ഇതൊന്നും ഇല്ലെന്ന്, ഫിസിക്കലി അവർ ഡൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, ബിഹേവിയർ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീച്ച് ഡെവലപ്പായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന 4 കുഞ്ഞുങ്ങളെ അവർ നല്ല വ്യത്യാസം വന്നപ്പോൾ നമ്മൾ നോർമൽ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടു. ആ സമയത്താണ് നമ്മളിവിടെ ലിറ്റിൽ ഫ്ലവർ മോണ്ടിസോറി ആൻഡ് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക. അത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളതാണ്. ആ കുഞ്ഞുങ്ങളിപ്പോൾ മോണ്ടിസോറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പല പേരൻസും ഇതറിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നേരത്തെ ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്, കാരണം ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ വേണ്ടിയിട്ട്. ഇതിനോടുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നമ്മൾ അടൂരും മണക്കാലയിലുമായിട്ട് നടത്തുന്നുണ്ട്. എന്നാൽ ഈ 3 പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ആധുനിക കെട്ടിട സമുച്ചയങ്ങളുടെ അല്ലെങ്കിൽ ആധുനിക കെട്ടിട സമുച്ചയങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ നൽകുന്ന ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സേവനം അതേറ്റവും മികച്ച നിലയിൽ നൽകുവാൻ തക്കോൺ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവിധമെങ്കിൽ താമസിയാതെ തന്നെ ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന ദർശനപ്രകാരം ഭാവിയിൽ ഈ സ്കൂള് ഒരു റിസർച്ച് സെൻ്ററായിട്ട് മാറ്റപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷി അനുഭവങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അതിനോടനുബന്ധിച്ചുള്ള പല ഗവേഷണങ്ങളും നടത്തപ്പെടത്തക്കോണം ഒരു വിപുലമായ സജ്ജീകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദീപ്തി സ്പെഷ്യൽ സ്കൂൾ കഴിഞ്ഞ വർഷം മുതൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കായികമേള. ഈ വർഷം ASON സ്പെഷ്യൽ സ്കൂൾസ് കായികമേള ഓഗസ്റ്റ് മാസം 9 നടത്തുകയുണ്ടായി. തിരുവല്ല, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ സ്പെഷ്യൽ സ്കൂൾസിലെ കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ കടന്നു വരികയും വിവിധ തരത്തിലുള്ള കായിക മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. അത് റെവറൻഡ് ഡോക്ടർ TG കോശി മെമ്മോറിയൽ കായികമേളയാണ് നടത്തപ്പെട്ടത്. ഞങ്ങളുടെ പ്രിയ പിതാവ് റെവറൻഡ് ഡോക്ടർ TG കോശി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രയാസം കണ്ടുകൊണ്ട് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഞങ്ങൾക്ക് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി തന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ സെമിനാരിയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലാണ് ഈ സ്കൂള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ രക്ഷാധികാരിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങലുകളും അതുപോലെ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങളെ മുൻപോട്ട് നയിച്ചു. ഭിന്നശേഷി മേഖലയിൽ അദ്ദേഹം നൽകിയ കൈത്താങ്ങൽ വലുതാണ്. ഇന്ന് അതിൻ്റെ ഒരു സ്വാധീനമാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂളിൽ കൂടെ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4 സ്ഥലങ്ങളിൽ നടക്കുന്ന ദീപ്തിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വലിയ പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. കിളിവയലിൽ ഇതിനുവേണ്ടി പ്രത്യേകമായ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടേക്ക് കെട്ടിടങ്ങൾ വെച്ച്, ഭിന്നശേഷി സൗഹൃദമായ കെട്ടിടങ്ങൾ വെച്ച് മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ട പണികൾ പുരോഗമിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദൈവീക ദർശനത്തിൽ നിന്ന് ഉടലെടുത്ത ഈ പ്രവർത്തനം ദൈവഹിതത്തിനനുസരിച്ച് ഇന്ന് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു.
മാതാപിതാക്കൾക്ക് നിരാശ മാത്രം നൽകിയ ആ കുഞ്ഞുങ്ങൾ ഇന്ന് അവരിൽ പ്രതീക്ഷ ജനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ, പരിശേഷിയിലെ കുഞ്ഞുങ്ങളെ എന്നേക്കും ശുശ്രൂഷിച്ച് പരിപാലിച്ച് ആ നിലയിൽ സപ്പോർട്ട് കൊടുക്കുന്നതിനുപരിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ എത്രയും വേഗം ഇൻഡിപെൻഡൻ്റ് ആയി ഒരു ജീവിതം നയിക്കുവാനായിട്ട് അവരെ പ്രാപ്തരാക്കുക, അവർക്ക് ശോഭനമായൊരു ഭാവി അതുമൂലം ഉളവാകുക, മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിൽ കഴിയുവാനിടയായി തീരാതെ ദൈവം അവർക്ക് നൽകിയ പ്രത്യേകമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരുക, അവർ ദൈവസ്നേഹത്തെ അറിയുകയും അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രാർത്ഥനയും ആഗ്രഹവും. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറയുവാനുള്ളത്, ഒരിക്കൽ പോലും തളരരുത്. ജീവിതത്തിൽ തളരുന്ന അനുഭവങ്ങൾ പലതുണ്ടാകും, എന്നാൽ മക്കൾ ദൈവം നൽകുന്ന ദാനമാണ്, ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലമാണ്. ദൈവം അറിയാതെ ഒരു കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുകയില്ല. ഈശ്വരനാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തന്നത്. സ്പെഷ്യൽ പേരൻസ് ആണ് നമ്മൾ. എല്ലാവരുടെയും കയ്യിൽ ഈ കുട്ടിയെ ഒരിക്കലും നൽകുകയില്ല. ദൈവം നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ നന്നായി ശുശ്രൂഷിക്കുവാൻ കഴിവുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള പേരൻസ് ആണ് നമ്മളെന്ന് മനസ്സിലാക്കിയാണ് ദൈവം നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയത്. സമൂഹത്തിനും ഇക്കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കുവാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിന്റെയാണ്. ഈ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ട കൈത്താങ്ങലുകൾ നൽകുക എന്നത് സമൂഹത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനേക കുഞ്ഞുങ്ങളെ നമുക്ക് മുഖ്യധാരയിൽ എത്തിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിൽ കൂടെയും വിഭിന്നമായ ശേഷികളിൽ കൂടെയും കായിക ശേഷിയിൽ കൂടെയും ഒക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് മുൻപിൽ എത്തിക്കുവാൻ സാധിക്കും. ജ്യോതിഷാണ്. ഞാൻ ഇപ്പം ബാച്ചിലേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ബാംഗ്ലൂര് തേർഡ് ഇയർ പഠിച്ചാണ് നിൽക്കുകയാണ്. ഇപ്പം എനിക്ക് ഇന്റേൺഷിപ്പ് ആണ് ട്രിവാൻഡ്രത്ത്. ഇപ്പം 2 months UI/UX ഡിസൈൻ കമ്പനിയിൽ ട്രിവാൻഡ്രത്ത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൈക്ക് എങ്ങനെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഓഫ് ഡിസൈൻ വളരെ ഡീപ്തിയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഡീപ്തി വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിസ്സഹായത തുളുമ്പുന്ന മുഖങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി വിരിയിക്കുവാൻ നമ്മുടെ പ്രയത്നത്തിന് കഴിയുന്നുവെങ്കിൽ അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ഇന്ന് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ അങ്കണത്തിലും അകത്തളങ്ങളിലും നിറയുന്ന സന്തോഷാരവങ്ങൾ, വിടരുന്ന പുഞ്ചിരി, ഇതൊന്നും ചില മണിക്കൂറുകൾ കൊണ്ടോ ചില ദിവസങ്ങൾ കൊണ്ടോ സാധ്യമായതല്ല. തികച്ചും സമർപ്പിതരായ ഒരു കൂട്ടം മനുഷ്യരുടെ വലിയ പ്രയത്നത്തിൻ്റെ, ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ ഫലമാണത്. വീടിനുള്ളിൽ തളച്ചിടപ്പെടേണ്ട, ഫലശൂന്യമായിത്തീരേണ്ട നിരവധി കുഞ്ഞു ജന്മങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് ആവേശം പകരുകയാണ് ഈ നല്ല സമരക്കാർ. തീർച്ചയായും ഇവിടം പ്രതീക്ഷയുടെ ലോകമാണ്. സർക്കാരും സമൂഹവും ഒരുപോലെ കൈത്താങ്ങേണ്ട ഉത്തരവാദിത്വവും ആണിത്. നിശ്ചയമായും ഡോക്ടർ മാത്യു സി വർഗീസ്, ഡോക്ടർ സൂസൻ മാത്യു ദമ്പതികളും സഹപ്രവർത്തകരും അഭിനന്ദനം അർഹിക്കുന്നു. ഒരുപക്ഷേ പെന്തക്കോസ്ത് സമൂഹത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാകാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു സ്ഥാപനം ഉള്ളതെന്നതും അഭിമാനകരം തന്നെ. ദീപ്തി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ഈ മഹത്തായ ദൗത്യവും ധർമ്മവും അനസ്യൂതം തുടരുവാനായി പ്രാർത്ഥിക്കുന്നു. അത് ജീവിതങ്ങളെ ഇനിയും പ്രകാശമാനമാക്കി തീർക്കണം.